ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ആൻസൈറ്റി കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റും റിസൾട്ട് വന്നു, ഇപ്പോൾ സൈഡൊക്കെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ആയിട്ട് വാട്സപ്പൊക്കെ മെസ്സേജ് അയക്കുകയാണ്, ഇപ്പോൾ എന്താണ് ഇത് ചെയ്യുക, ഏതോ നല്ല കോഴ്സ് ചെയ്ത് എവിടെ പഠിക്കുക. എൻ്റെ ഒരു കൊല്ലത്തെ ഒന്നര കൊല്ലത്തേക്ക് വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയക്കും, ബ്രോ ഇത് തന്നെയാണോ, ഇപ്പോഴും നല്ല സ്കോപ്പ് ഉണ്ടോ, നല്ല കാര്യങ്ങളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഇന്നും കൂടി ഒരുപാട് പേര് ഇപ്പോൾ വാട്സപ്പിലൊക്കെ ചാറ്റ് വന്നിട്ട് ഇങ്ങനെ നോക്കുന്ന സംഭവങ്ങളാണ്. ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരുപാടൊക്കെ ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എനിക്ക് കോളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരുപാട് കോൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ വെച്ചാൽ നമുക്ക് ആ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഒരുപാട് കോൾ വന്നിട്ടുണ്ട്. കുറേ കോളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, കുറേ തിരക്കിലായിരുന്നു, ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നും വിരോധം തോന്നരുത്, നമുക്ക് അതിൻ്റെതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം വിളിക്കുന്നവർ രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയൊക്കെ വിളിക്കുക. ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ളൊരു ഫീൽഡാണ് ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ സേഫ്റ്റി എന്ന് പറയുന്ന സംഭവം കുറച്ച് നാളത്തേക്ക്, ഇപ്പോൾ നമ്മളെ ഇന്ത്യക്കകത്താൻ തന്നെ ഒരുപാട് സ്കോപ്പും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഡിഗ്രിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ 4 കൊല്ലം മുമ്പ് ഈ ഫീൽഡ് വളരെ കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടുന്ന് ഡിപ്ലോമ എടുക്കുക, നെബോഷ് എടുക്കുക, നേരെ പുറത്തേക്ക് പോയിട്ട് ജോലി ചെയ്യുക, അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലും ഓപ്പർച്യൂണിറ്റീസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിലും ചെന്നൈ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടി വാക്കൻസീസും കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് പഠിക്കുക, എങ്ങനെയാണ് പഠിക്കുക, അത് പ്ലസ് ടു കഴിഞ്ഞവർക്കാണ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരുപാട് ഡൗട്ടും ക്ലിയർ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ക്ലിയർ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ ബേസിക് എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലസ് ടു ആണ്. ബട്ട് മുമ്പ് 10th ഉണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കയറായിരുന്നു. അപ്പോൾ ഓരോ കൊല്ലം കൂടുന്തോറും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സേഫ്റ്റി ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞു, അല്ലെങ്കിൽ ജോലി നിന്ന് കിട്ടാണ്ട് കുറേ നാൾ അവിടെ ഇവിടെ പോയി തിരിഞ്ഞ് അവസാനം സേഫ്റ്റിയിൽ വന്ന് സെറ്റിൽമെൻ്റ് ആവാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ഇപ്പോൾ ചേഞ്ച് മാറി, ഇപ്പോൾ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് അടക്കം ഡയറക്റ്റ് സേഫ്റ്റിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അത് നല്ലൊരു ഒരു അപ്ഡേഷനാണ് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ, കുറച്ചുകൂടി സ്കിൽ ഓറിയൻറ്റഡ് ജോബ്സ് തിരഞ്ഞെടുക്കാൻ തുടങ്ങി. പക്ഷേ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി തുടങ്ങി എന്ന് വേണം നമുക്ക് ഇതിനൊക്കെ പറയാൻ വേണ്ടി. അപ്പോൾ ഒരു എപ്പോഴും നമ്മളിപ്പോൾ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ പ്ലസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഡിപ്ലോമ ഡിഗ്രി ഇതൊക്കെ എവിടെ ചേട്ടാ പഠിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ആയിട്ട് വരുന്നത് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ നമുക്ക് നിലവിൽ ഇവിടെ കേരളത്തിലുള്ളൂ. യൂണിവേഴ്സിറ്റി തന്നെ ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻസ് തരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ പ്രൈവറ്റ് സർട്ടിഫിക്കേഷൻ മോശമെന്നല്ല പറയുന്നത്, പക്ഷേ അതിനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഡിപ്ലോമ ഒക്കെ പ്രൈവറ്റ് പഠിച്ച ഒരാളായതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഡിപ്ലോമ പ്രൈവറ്റ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബെറ്റർ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിലവിലുള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ബെറ്റർ ഒന്ന് സജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NIFS എന്ന് പറയും, തൃശ്ശൂരും കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. എൻ്റെ മുമ്പത്തെ 3-ാം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ അവിടെ പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. ഞാൻ ഏകദേശം 5 കൊല്ലത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയാം. 3 കൊല്ലം ഡിഗ്രി ചെയ്യാനുണ്ടായിരുന്നു, ഡിപ്ലോമ, പിന്നെ 1 കൊല്ലം ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നു. ഡിപ്ലോമ ഞാൻ അവിടെ പഠിച്ചതല്ല, പക്ഷേ അവിടെ പഠിപ്പിച്ച സാറായിട്ട് നല്ല കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ അറിയാം എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം എനിക്ക് 5 കൊല്ലമായിട്ട് അറിയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് എൻ്റെ കെയർ ഓഫിൽ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 3 കൊല്ലമായിട്ട് ഒരു എൻ്റെ കെയർ ഓഫിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു തരാം, നിങ്ങളവിടെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് നഷ്ടമാണോ സംഭവിച്ചത്, ലാഭമാണോ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിടണം. പിന്നെ ഒരുപാട് സ്ഥലത്ത് പ്രൈവറ്റ് പഠിച്ച ശേഷം പിന്നെ ഇവിടെ വന്ന് കോഴ്സ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ചേട്ടാ അവിടെ പ്രൈവറ്റാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഡിഗ്രി ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരും കാര്യമൊന്ന് കമൻറ്റ് ചെയ്തു തരിക. അപ്പോൾ ഞാൻ മറ്റുള്ളതും ഇൻസ്റ്റിറ്റ്യൂട്ട് മോശമാണെന്നല്ല ഞാൻ പറയാം, ആദ്യം തന്നെ പറയുന്നത് മോശമാണെന്നല്ല, കുറച്ചൊരു ബെറ്റർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ട്, ഡിഗ്രി ഉണ്ട്, MBA ഉണ്ട്, PG ഉണ്ട്, IOSH, NEBOSH, സേഫ്റ്റിയുടെ എല്ലാ കോഴ്സുകളും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫീസിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടോ. എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 മണി മുതൽ 5 മണി വരെ വിളിക്കുക. ഞാൻ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ നമുക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്കിതൊരു പ്രൊമോഷനായിട്ടോ അല്ലെങ്കിൽ ഇതൊരു സംഭവമായിട്ടല്ല, നേരത്തെ ഫോണിൽ കാണിച്ചു തന്ന പോലെ ഒരുപാട് എൻക്വയറി വരുന്നതുകൊണ്ടാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മളും ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നോക്കുക. പിന്നെ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ പഠിപ്പിക്കാൻ വരുന്ന സാറുകളുടെ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും എല്ലാം ഓക്കെ ആണെന്ന് തന്നെ പറയാം. ഇപ്പോൾ നെബോഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ, നെബോഷ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ കീഴിൽ വരുന്ന ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. ഇത് ഒരുപാട് വട്ടം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ നമുക്കൊരു ഹെൽപ്ഫുള്ളാണ്. നമുക്കൊരു 24x7 വേണമെങ്കിൽ നമുക്ക് ഹെൽപ്പാണെന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ടാണ്, ഈ സാറന്മാരൊക്കെ നല്ല ഹാപ്പിയാണ്, ചില്ലായിട്ട് നിൽക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞുതരാനൊക്കെ ഒരുപാട് സാറന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടോ ചോദിച്ചു. പിന്നെ വിട്ടുപോയൊരു സംഭവമാണ് ഇത്, എവിടെയാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരും കോഴിക്കോടാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. തൃശ്ശൂരും കോഴിക്കോടാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തേർഡ് പാർട്ടി ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കയറപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവിടുത്തെ സാറന്മാരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം.
കോഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ കോൾ ചെയ്യാം, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ആർക്കൊക്കെയാണ് ഈ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നൊരു സ്റ്റുഡൻ്റ് ആണ്, അധികം കൂടുതൽ പഠിക്കാനൊന്നും വേണ്ട, പെട്ടെന്നൊരു ജോബാണ് നോക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരാം. അതുപോലെ ഡിഗ്രി കഴിഞ്ഞു ഇനി അധികം കൂടുതൽ പഠിക്കാനൊന്നുമില്ല, പക്ഷെ നല്ലൊരു സാലറി കാര്യങ്ങളൊക്കെ ലൈഫ് സെക്യൂർ ആവണം, അങ്ങനത്തെ ഒരു ജോബാണ് നോക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. അപ്പോൾ ഡിപ്ലോമ ചെയ്യാം, അതേപോലെ ഡിഗ്രി ചെയ്യാം, MBA ഉണ്ട്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ പഠിക്കാനുള്ള വീഡിയോകളൊക്കെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കിയാൽ മതി, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റും. കുറേ സംസാരിക്കേണ്ടത് വെച്ചിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ മുമ്പത്തെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടും. മുമ്പത്തെ ഒരു 3-4 വീഡിയോ ഞാൻ സേഫ്റ്റിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, അത് കയറി കണ്ടാൽ മതി. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്കാണ് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പറയാം. സേഫ്റ്റി തന്നെ ഡിഗ്രി വരുന്നുണ്ട്, അത് ചെയ്യാം, 3 കൊല്ലത്തെ കോഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിപ്ലോമ വരുന്നുണ്ട്, അത് നിങ്ങളുടെ ചോയ്സാണ്. ഡിപ്ലോമ 1 ഇയർ ആണ്, ഡിഗ്രി 3 കൊല്ലമാണ്. അപ്പോൾ നിങ്ങൾക്ക് 3 കൊല്ലം സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 കൊല്ലത്തെ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. നമുക്ക് എപ്പോഴും ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞ് ഇപ്പോൾ പ്ലസ് ടു ആണ്, കുറച്ച് കഴിയുമ്പോൾ 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ അത് വീണ്ടും ഡിഗ്രിക്ക് സ്വിച്ചാവും. ആ സമയത്ത് പിന്നെ വീണ്ടും ഒരു ഡിഗ്രി എടുക്കുന്നതിനായിട്ട് ബെറ്റർ ഇപ്പോൾ ഒരു 3 കൊല്ലത്തെ ഡിഗ്രി എടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാനും ഈ സേഫ്റ്റി ഫീൽഡ് പഠിച്ച ഒരാളാണ്, അതേപോലെ തന്നെ എൻ്റെ അനിയനും ഇപ്പോൾ ഒരു സേഫ്റ്റി ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരനോട് അവനോട് ഞാൻ പറഞ്ഞു എഞ്ചിനീയറിംഗ് പൊക്കടാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ചേട്ടാ, എനിക്ക് കൂടുതൽ പഠിക്കുന്നു വേണ്ട, ഇത് ഇതാകുമ്പോൾ ചേട്ടന് അധികം പഠിക്കണമൊന്നുമില്ലല്ലോ, സുഖമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. വെച്ചാൽ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുണ്ട്, പഠിക്കാനില്ലായൊന്നുമില്ല, പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് മറ്റുള്ള സബ്ജക്റ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു ഈസി ആണ്. ഇപ്പോൾ നിങ്ങൾ ഡിപ്ലോമ എടുക്കുകയാണെങ്കിലും ഡിഗ്രി എടുക്കുകയാണെങ്കിലും ഇതിനകത്ത് മാത്സ് വരുന്നില്ല, സയൻസ് വരുന്നില്ല, ഒന്നും വരുന്നില്ല, എല്ലാം സേഫ്റ്റി സബ്ജക്റ്റുകളാണ്. എന്താണ് സേഫ്റ്റി സബ്ജക്റ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽസ് ഉണ്ടാവും, ഇലക്ട്രിക്കൽ, കെമിക്കൽ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയായിട്ട് യാതൊരു കോണ്ടാക്ട് ഇല്ല. കെമിക്കൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുക, അതുപോലെ സ്റ്റോർ ചെയ്യുക, അത് ഹാൻഡിൽ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഇലക്ട്രിക്കലിൽ കുറച്ച് ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ പഠിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല, അതാണ് തന്നെ പറഞ്ഞ സയൻസ് സബ്ജക്റ്റ് ഒന്നും വരുന്നില്ല, മാത്സ് വരുന്നില്ല, എല്ലാം സേഫ്റ്റി സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ കുറച്ചൊരു ഈസിയാണ്. കാണാതെ പഠിക്കേണ്ട ആവശ്യങ്ങളില്ല, നമുക്കത് മനസ്സിലാക്കി പഠിക്കേണ്ട ആവശ്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഈസിയായിട്ട് പഠിക്കാനും പറ്റും, ഈസിയായിട്ട് പാസ്സാവാനും പറ്റും. ഞാനൊക്കെ പ്ലസ് ടു ഒക്കെ ജസ്റ്റ് പാസ് ആയ പോയ ഒരാളാട്ടോ. ഞാനൊക്കെ പ്ലസ് ടു ഒക്കെ എങ്ങനെയൊക്കെയോ കടന്നു പോയി എന്ന് പറയാം. അങ്ങനെയുള്ള ഞാനടക്കം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാവുന്ന പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഡൗട്ട് ഉണ്ട് എന്നോട് ചോദിച്ചേക്കാം. നീ എന്തിനാണ് അപ്പം സേഫ്റ്റി നോക്കണേ? ലേശം പഠിക്കാവുള്ളൂ. ലേശം പഠിക്കാവുള്ളൂ, അതുകൊണ്ട് മാത്രമാണോ? നല്ല ജോലി കിട്ടും. അപ്പോൾ എബ്രോഡിൽ ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ പിന്നെ ഇവനൊക്കെ കുനിമണീനാട്ടോ, പക്ഷേ പണിയെടുക്കണ്ട എന്നുള്ള രീതിയിലാണ്, പണിയെടുക്കണ്ട, അതൊക്കെയാണ് മെയിനായിട്ട് അവൻ നോക്കുന്ന കാര്യങ്ങൾ. ഞാനൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് പറയാം, ഏട്ടനൊക്കെ എന്ത് സുഖമാണ്, പഠിക്കൊന്നും വേണ്ട, വെറുതെ കളിച്ചു കിടക്കുക എന്നുള്ളത് വരും പറഞ്ഞിട്ടാണ് ഇപ്പോൾ സേഫ്റ്റിക്ക് പറഞ്ഞത്. സേഫ്റ്റി പറഞ്ഞാൽ പഠിക്കാനുണ്ട്, മനസ്സിലായില്ലേ? ആ പക്ഷേ മറ്റേതുമാതിരി കുറേ പഠിക്കണ്ട, ഫിസിക്സ് വേണ്ട, കെമിസ്ട്രി വേണ്ട, മാത്സ് വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഡിഗ്രി കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനും കാണാൻ പറ്റുമോ? ഇവനൊക്കെ ഇനി അവിടെ സേഫ്റ്റിയിൽ വരുന്നുണ്ട്, അവിടെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അവൻ വരുന്നുണ്ട്. അപ്പോൾ ഞാനും അവിടെ തന്നെയാണ് പഠിച്ചത്, എൻ്റെ അനിയനും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ട്രസ്റ്റിയാണ്, വിശ്വാസത്തിൻ്റെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാര്യം ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയനെ ഒരു 3 കൊല്ലം ഞാൻ ഒരിക്കലും അവിടെ കളയത്തില്ല. അവന് ഞാൻ വിടുന്ന എന്തോന്ന് വെച്ചാൽ എനിക്ക് സെക്യൂരിറ്റിക്ക് അറിയാം ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഞാൻ വിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരാണ് ഞങ്ങളുടെ സ്ഥലം വരുന്നത്, കോഴിക്കോടുണ്ട്, രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷനോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം, അതേപോലെ അവരെയും വിളിക്കാം, സാർമാരെയും വിളിക്കാം. സാർമാരെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ പറയണ പോലെയാണെന്നുണ്ടെങ്കിൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല, വലിയ രീതിയായിട്ട് പണിയൊന്നെടുക്കേണ്ട, മേലാണെങ്കിൽ പണിയെടുക്കേണ്ട. ഇതൊരു സ്കില്ലാണ്, പക്ഷേ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു സൈറ്റിൽ ഒരു വർക്കേഴ്സിൻ്റെ സേഫ്റ്റി ഇഷ്യൂ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈറ്റിൽ പണി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വെഡിങ് ആയിരിക്കും, കട്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആയിരിക്കും, എന്ത് വർക്കാണെങ്കിലും അവിടെയുള്ള വർക്കേഴ്സിൻ്റെ സേഫ്റ്റി നോക്കുക എന്നതാണ് നമുക്ക് സേഫ്റ്റി ഓഫീസറിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് പെർമിറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്, അത് റെക്കോർഡിങ്ങിലായിട്ട് ചെയ്യാനുണ്ട്. നമ്മൾ മെയിനായിട്ട് നമ്മൾ റെക്കോർഡിങ്ങിൽ കീപ്പ് ചെയ്യണം, അങ്ങനെ കുറച്ചൊക്കെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അതായത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം, എന്താണ് സേഫ്റ്റി ഓഫീസർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് റെഡി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.